ഹാലേലൂയ്യ സ്വതന്ത്രമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാമോ? പോരെ 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 സ്വരം ഉയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. എല്ലാവരും സ്തുതിച്ച് എല്ലാ അധരങ്ങളും തുറക്കട്ടെ. സ്വരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹാലേലൂയ്യ 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 ഹാലേലൂയ്യ. പോരെ 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 സ്തുതിച്ച് എല്ലാവരും സ്തുതിക്കാമോ? ഇനിയും ഉണ്ടേന്ന് ഈശോ പറയുക. അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാത്തവര് ഈ ആലയത്തിൽ ഉണ്ടേയെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ. വിശുദ്ധ ജലത്തിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്. ഏതെല്ലാം സ്ഥലങ്ങളിലോ തിന്മ നിൽക്കുന്നുണ്ടോ അതിലോട്ടെല്ലാം അഭിഷേകം വ്യാപരിക്കുക. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ നീങ്ങിപ്പോകുന്ന കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നവനെ വിളിക്കാമോ? നിത്യം ജീവിക്കുന്നവനെ വിളിക്കാമോ? ജീവനുള്ള ദൈവത്തെ വിളിക്കാമോ? യുഗാന്ത്യം വരെ കൂടെ വസിക്കുന്നവനെ വിളിക്കാമോ? വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നവനെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞു വിളിക്കാമോ? ക്ഷമിച്ചു വിളിക്കാമോ? ശത്രുവിനെ സ്നേഹിച്ചു വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? നന്ദി ഹല്ലേലൂയ. മുട്ടുമേലായിരിക്കാം ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാം. ത്രിത്വൈക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്,
സ്വർഗീയ സാന്നിധ്യം ഭൂമിയിൽ ദൈവജനം അനുഭവിക്കുക. സ്വർഗം വിട്ട് താണിറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹൊറേബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ച അതേ ദൈവം, ഭയഭക്തിയോടെയാണ് മോശ ദൈവത്തെ സമീപിച്ചത്. കര ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? ഒന്ന് ചിന്തിക്കാമോ, ഭയഭക്തിയോടെയാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്? ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ മോശയോട് സംസാരിച്ച അതേ ദൈവം, പരിശുദ്ധ കുർബാനയായിട്ട് അപ്പത്തിലേക്ക് നമുക്ക് നോക്കാം. മലമുകളില്, സീനായി മലയുടെ മുകളില് മോശ കണ്ട അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് നോക്കിക്കേ. ഒന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് ഈ സാന്നിധ്യമാണ് സഹിയോ നോട്ടുശാലയിൽ അപ്പസ്തോലന്മാരുടെ ശരീരത്തിലേക്ക് കടന്നു വന്നത്. പരിപൂർണ വിശുദ്ധിയിൽ, പരിപൂർണ വിശ്വാസത്തിൽ, പരിപൂർണമായ ദൈവസ്നേഹത്തിൽ അവർ അടിയുറച്ചപ്പോൾ, പരിശുദ്ധി അമ്മയെപ്പോലെ ആകുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് അതിവേഗതയിൽ, കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവർ സമ്മേളിച്ചിരുന്ന മുറി മുഴുവനിലിരിക്കും വന്ന് നിറയുകയാണ്. ആത്മാവിന്റെ അഭിഷേകം കടന്നു വന്നതിന് ശേഷം ദൈവത്തിന്റെ മഹത്വം അപ്പസ്തോലന്മാരുടെ ശരീരത്തില വെളിപ്പെട്ടത്. മക്കളെ, മുൾപടർപ്പില് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യന്റെ ശരീരത്തില് അതേ സാന്നിധ്യം വെളിപ്പെട്ടു. ഹാലേലുയ്യാ, ഹാലേലുയ്യാ, ഹാലേലുയ്യാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? വിലാപത്തോടെ വിളിക്കാമോ? നെടുവീർപ്പോടെ വിളിക്കാമോ? വീണ്ടും കരം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പരിശുദ്ധ കുർബാനയിലേക്ക്, യേശുവിലേക്ക് തന്നെ നാം നോക്കുകയാണ്. അവന്റെ ശരീരത്തില് മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരു ഇടവുമില്ലായിരുന്നു എന്ന് യെശയ്യ പ്രവാചകൻ പറയുക. എന്റെ തമ്പുരാനെ, എത്ര വലിയ സ്നേഹമാ! ഞാനും ഇവരും ചെയ്തു പോയ സകല പാപങ്ങളെയും ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ എന്തുമാത്രം വേദനിച്ച്! സുഖലോലുപതയിലും അധ്യാസക്തിയിലും ജീവിത വികൃതിയിലൂടെ കടന്നുപോയപ്പോൾ തമ്പുരാനെ, നീ എന്തുമാത്രം ഭാരവാ ചുമന്നേ! ഗസ്സമൻ തോട്ടം മുതല് ഗാഗുൽത്താ വരെ എന്തുമാത്ര രക്തമാ നീ ആ പാപത്തിന് പരിഹാരമായി ചിന്തിയത്! സുഖലോലുപതിലേക്ക് കടന്നുപോയപ്പോൾ അതിന് മോചനം തരുവാൻ അവിടുത്തെ വസ്ത്രം ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നപ്പോൾ അത് വലിച്ചു പറിച്ചെടുത്തില്ലേ പടയാളികൾ! എന്തുമാത്രം, എത്രമാത്രം ദുസ്സഹമായ വേദനയിലൂടെയാണ് ഈശോയെ അവിടുന്ന് കടന്നുപോയത് എനിക്ക് വേണ്ടി! ഓരോ മക്കളും ചങ്കോട് കരം ചേർത്ത് വെച്ച് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയാ ഓരോ മക്കളും പ്രാർത്ഥിച്ച് ആ സ്നേഹമാണ് കുരിശിക്കിടന്ന് പിടഞ്ഞത്. എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചത് നമ്മെ നോക്കിക്കൊണ്ട, എനിക്ക് ദാഹിക്കുക, ഇവരുടെ ശരീരത്തില് വസിക്കുവാൻ, ഈ പാപം ചെയ്യുന്ന ഈ മക്കളുടെ ശരീരത്തില് വസിക്കുവാൻ എനിക്ക് ദാഹമുണ്ടേ എന്ന് കുരിശിക്കിടന്നുകൊണ്ട് പ്രഖ്യാപിച്ച യേശുനാഥൻ അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയ. ഓരോ ശരീരത്തിലും വസിക്കുവാൻ ദാഹത്തോടെ, പ്രിയ ദൈവജനമേ, പരിശുദ്ധ ബലിയിലേക്ക് കടന്നു വന്ന എത്ര പ്രാവശ്യം നാം പാപം ചെയ്തതുപോലെ യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ ദേവാലയം വിട്ട്, വിശുദ്ധ നഗരം വിട്ട് പലപ്പോഴും ഞാനും നിങ്ങളും പോയിട്ടില്ലേ? കണ്ണുനീരൊഴുക്കി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
അഭിഷേകത്തോടെ വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? മക്കളെ, എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് കാൽവരിയിലോ വെളിപ്പെട്ടത്, പരിശുദ്ധ കുർബാനയിലോ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹമാണ് മക്കളെ സുഖപ്പെടുത്തുവാൻ കടന്നു വരുന്നവൻ, സൗഖ്യപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുവാൻ അവൻ അപ്പത്തിലൂടെ കടന്നു വരുമ്പോൾ അവനെ നാം ഉപേക്ഷിച്ചില്ലേ? കരമുയർത്തി ഒന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് മക്കള്, ഈശോയെ എന്ന് വിളിച്ച് ദൈവമക്കള്, കരമുയർത്തി ദൈവമക്കൾ വിളിക്കുന്നു, ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു. കരമുയർത്തി വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, എല്ലാവരും ചേർന്ന് വിളിക്കാം, കൃപ നിറഞ്ഞ് വിളിക്കാം, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നവരെ വിളിക്കാം, ദൈവത്തിന്റെ അനുഗ്രഹത്തെ വിളിക്കാം, കർത്താവിന്റെ കാരുണ്യത്തെ വിളിക്കാം,
സുഖപ്പെടുത്തുന്നവനെ വിളിക്കാം, രക്ഷ നൽകുന്നവനെ വിളിക്കാം, രക്ഷകനായ ദൈവത്തെ വിളിക്കാം, ജീവൻ നൽകുന്നവനെ വിളിക്കാം, സമൃദ്ധമായിട്ട് നൽകുന്നവനെ വിളിക്കാം, എല്ലാവരും ചേർന്ന് വിളിക്കാം. പ്രാർത്ഥിച്ചു, ഓരോ മക്കളും പ്രാർത്ഥിച്ച്, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കടിഞ്ഞോൽ പുത്രസ്ഥാനം ഉപേക്ഷിച്ച ഏസാവ് ജഡീക താൽപര്യങ്ങളെ ജഡത്തിന്റെ പ്രേരണയിൽ മുഴുകിയപ്പോൾ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ഉപേക്ഷിച്ച ഏസാവ് വീണ്ടും അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ കാര്യങ്ങളും ചെപ്പന് ചെയ്തു കൊടുത്തിട്ട് അപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തി അനുഗ്രഹം സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് കിട്ടാതെ പോവുക. അതിന്റെ പൂർണ്ണതയിൽ ഏസാവിന് അനുഭവിക്കുവാൻ സാധിക്കാതെ പോവുകയാണ്. വില കൊടുത്തില്ല. കടിഞ്ഞോൽ പുത്രസ്ഥാനത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് വില കൊടുക്കാതെ ഇരുന്നപ്പോൾ ആ സ്ഥാനം നഷ്ടമാകുക. പ്രിയ ദൈവജനമേ, പരിശുദ്ധ കുർബാനിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം ജീവൻ പ്രദാനം ചെയ്യുവാൻ കടന്നു വരുമ്പോൾ, വചനമായിട്ട് കടന്നു വരുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അനുദപിക്കുവാൻ സാധിക്കണമെന്നില്ല. ഏസാവ് കരഞ്ഞു നോക്കി, ഒന്നും സംഭവിച്ചില്ല. അനുദപിക്കുവാനുള്ള കൃപ അവന് കിട്ടിയില്ല. മക്കളെ, ദൈവത്തെയോ ദൈവവചനത്തെയോ നിഷേധിക്കുമ്പോഴോ കൃപ നഷ്ടപ്പെടുക. പൂർണ്ണമായ അനുതാപം കിട്ടുന്നില്ല എങ്കിൽ അനുഗ്രഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകും. കരമൊന്ന് ചങ്കിനോട് ചേർത്ത് വെച്ചേ, കണ്ണുകളൊന്ന് പൂർണ്ണമായിട്ടും അടച്ചേ, ദൈവത്തെയോ ദൈവവചനത്തെയോ നിസാരമായിട്ട് കണ്ടിട്ടുണ്ടോ? ദൈവത്തെയോ ദൈവപ്രമാണത്തെയോ നിസാരമായിട്ട് ലംഘിച്ചിട്ടുണ്ടോ? അനുതാപം തരണേയെന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. കൃപ തരണേയെന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാണ് പാപം ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും നഷ്ടമാകുന്നത്. പ്രാർത്ഥിച്ചേ, അനുതാപം തരണേയെന്ന് മക്കൾ പ്രാർത്ഥിച്ചേ. പലതും നഷ്ടപ്പെട്ടു പോയി. പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുടുംബത്തിലെ ശത്രുത കടന്നു വന്നിട്ടുണ്ട്, കലഹം കടന്നു വന്നിട്ടുണ്ട്, അസൂയയും ഭിന്നതയും ഒക്കെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിന്നും കുടുംബത്തിൻ്റെ മേൽ നിലയുറപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടമാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ പാപം അതിന് തടസ്സമായിട്ട് നിൽക്കും. കരുണ തോന്നണേ ഈശോയെ, ഞങ്ങളോട് കരുണ തോന്നണേ. ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ഞാനൊരു പാപിയാണ്, അയോഗ്യനാണ്, ബലഹീനനാണ്. തമ്പുരാനെ, നിന്റെ യോഗ്യത കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന്
നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. കൃപ നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങളാണ് ഈശോയെ നഷ്ടപ്പെട്ട കൃപ. ക്ഷമിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് കൃപ നേടിയെടുക്കുവാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? പാപിയാണ് ഞാനെന്ന് ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് വിളിക്കാമോ? നമ്മുടെ പാപം ഏറ്റെടുത്തവനെ, പാപമോചനം തരുന്നവനെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിലോ അപ്പത്തിനുള്ളിലോ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് വിളിക്കാമോ? മോശ ഭയപ്പെട്ടത് നാം ഇന്ന് അനുഭവിക്കുക. ശരീരത്തിലോ, അവന്റെ ശരീരത്തിലൂടെ നമ്മുടെ ശരീരത്തിലോ ദൈവത്തിന്റെ കൃപ ഞാനും നിങ്ങളും അനുഭവിക്കുക. വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ആഴമായ വിശ്വാസത്തോടെ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഒരു നാളിൽ തന്നെ പേർ ചൊല്ലി വിളിച്ച മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാളിൽ തന്നെ പേർ ചൊല്ലി വിളിച്ച മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലാ മാറോടു ചേർത്തു മഹിതലേ കാത്തു പുലർത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്ത് കരയാൻ അറിയാത്ത പാപിയാണോ ഞാൻ? ദൈവമേ പാപിയാണോ ഞാൻ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽപാദങ്ങൾ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞാനൊരു പാപിയാണ്, ബലഹീനനായ മനുഷ്യൻ. ഈശോയേ, ബലഹീനതകളെ ഇല്ലാതാക്കുന്ന ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് യേശുവിനെ ദർശിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലോ ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? പാപിനിയായ സ്ത്രീയോട് ചേർന്ന് വിളിക്കാമോ? മറ്റെല്ലാക്കാരി മറിയത്തോട് ചേർന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണാർദ്ര സ്നേഹം പ്രഭ തൂക്കി നിൽക്കും വഴികളിലൂടെ നിന്നെ നടത്തി. കരുണാർദ്ര സ്നേഹം പ്രഭ തൂക്കി നിൽക്കും വഴികളിലൂടെ നിന്നെ നടത്തി. ആയുരാരോഗ്യവും ആശിസ്സുമേകി അനുപദമെന്നെ നടത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. ഈശോയേ, എങ്കിലും ദൈവമേ ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. തമ്പുരാനേ, ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാൻ
അറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ ദൈവമേ കരമുയർത്തി ദൈവമേ യേശുവേന്ന് വിളിക്കുന്നു, മക്കള് വിളിക്കുന്നു, ദൈവമക്കൾ വിളിക്കുന്നു, ഇസ്രായേൽ ജനം വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. ഞാനൊരു ഭാവിയാണ് യേശുവേ. നന്ദി പറഞ്ഞ മക്കളെ, അനുദപിക്കുവാൻ യേശു ഒത്തിരിയേറെ കൃപ തരുന്നുണ്ട്. അനുതാപത്തിന്റെ വലിയ അഭിഷേകം ഒഴുകുന്നുണ്ട്. ചോദിച്ച് പ്രാർത്ഥിച്ചേ അമ്മായിയപ്പനോട് അമ്മായിയമ്മയോട് നിരുപാധിക ക്ഷമിക്കുവാൻ, ജീവിത പങ്കാളിയോട് ക്ഷമിക്കുവാൻ 24 വ്യക്തികൾക്ക് ഈശോ കൃപ കൊടുക്കുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. മക്കള് പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചേ, അഭിഷേകം ഒഴുക. ഒത്തിരിയേറെ പേര് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് ഈ സമയങ്ങളിൽ. അവരെല്ലാം ഈശോ അനുഗ്രഹിക്കുക. കൃപതരണേന്ന് പ്രാർത്ഥിച്ചേ, കൃപതരണേന്ന് പ്രാർത്ഥിച്ചേ, അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിച്ചേ, കുടുംബത്തെ സമാധാനം തരണേന്ന് പ്രാർത്ഥിച്ചേ. വെറുപ്പ വിദ്വേഷം ഹൃദയത്തിൽ കൂടിയിരിക്കുമ്പോ സമാധാനം പോകുക, യേശു വസിക്കുവാൻ സാധിക്കാതെ വരിക, ശരീരത്തിലെ വചനത്തിന് ശരീരത്തിൽ വസിക്കുവാൻ സാധിക്കാതെ വരിക. മക്കള് പ്രാർത്ഥിച്ചേ, നിസ്സാരങ്ങളായി വചനങ്ങളെ ഉപേക്ഷിച്ചെന്ന ആളുകളെ ഓർത്ത് ഒന്ന് അനുദപിച്ച് 10 പ്രമാണങ്ങളെ നിസ്സാരമായിട്ട് കണ്ട നാളുകളെ ഓർത്ത് ഒന്ന് അനുദപിച്ച് വിശുദ്ധി തരണേ ഈശോയെ. വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തി മറ്റുള്ളവന്റെ നാശം കാണുവാൻ ആഗ്രഹിച്ച മണിക്കൂറുകളെ ഓർത്ത് അനുദപിച്ച മക്കളെ, കൃപയൊഴുകുക, കൃപയൊഴുകുക. കർത്താവിൽ നിന്ന്, പരിശുദ്ധ കുർബാനിൽ നിന്ന് ഇതാ കൃപ ഒഴുകിയിറങ്ങുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ഈശോയെ നിരുപാധികൾ ക്ഷമിക്കുവാൻ. കുരിശി കിടന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ നോക്കി അവിടുന്ന് പറഞ്ഞില്ലേ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്? ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവേ, കരുണ കാണിക്കുന്ന ഈ മണിക്കൂറുകളെ ഓർത്ത് നന്ദി പറയുകയ. സ്വർഗീയ ജെറുസലേമിലെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മളെ കർത്താവിന്റെ ആലയത്തിലേക്ക്, ഈ വിശുദ്ധ സ്ഥലത്തേക്ക്, വിശുദ്ധയായ അൽഫോൻസാമ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആരംഭം കുറിച്ച ഈ ദേവാലയത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുക. കൃപയ്ക്ക് മേൽ കൃപ നൽകിക്കൊണ്ട് ഈ ജനത്തെ ദൈവം അഭിഷേകം ചെയ്യുക. കരമുയർത്തി ദിവ്യകാരുണ്യനാഥനെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? നന്ദി. ശ്രമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ശ്രമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ നീ മാത്രമേ സഹായം, വേറെ സഹായമില്ല, യേശു മാത്രം. യേശുവേ കൃപ നൽകുന്നവൻ നീ മാത്രമേ സഹായം. വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ, ജീവിത പങ്കാളിയോട് ക്ഷമിക്കുവാൻ, അയൽവാസികളോട്, ബന്ധുമിത്രാദികളോട് പരിപൂർണമായി ക്ഷമിക്കുവാൻ ഈശോ കൃപ തരുന്നു. കരമുയർത്തി വിളിക്കുന്ന ഈശോയെ, ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ
എല്ലാവരും വിളിക്കുന്നു യേശുവേ നീ മാത്രമേ സഹായം ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോ നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകിയപ്പോ അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതേശുവിൻ പൂർണ്ണമായി മാപ്പു നൽകുന്നു യേശുവേ എല്ലാവരും ചേർന്ന് നീ മാത്രമേ സഹായം വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു യേശുവേ നീ മാത്രമേ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു യേശുവേ നീ മാത്രമേ സഹായം പരിപൂർണമായ ക്ഷമ നൽകി യേശു അനുഗ്രഹിക്കുക ശത്രുക്കളോട് നിരുപാധിക ക്ഷമിക്കുക വേദനിപ്പിച്ചവരോട് നിരുപാധിക ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകുകയെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം നമുക്കൊരു നിമിഷം നമ്മുടെ കരത്തിന്റെ കീഴിൽ നമ്മളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളെയും കൊണ്ടുവന്ന് അവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമേന്ന് നമുക്ക് നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് ഈശോയെ വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഉപദ്രവിച്ച എല്ലാ മക്കളെയും ഓർത്ത് നിരുപാധികൾ ക്ഷമിച്ചുകൊണ്ട് ഈശോയേന്ന് വിളിക്കുന്നു അമ്മായിയപ്പനോട് അമ്മായിയമ്മയോട് ജീവിത പങ്കാളിയോട് സ്വന്തം അപ്പനോട് സ്വന്തം അമ്മയോട് സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ അയൽവാസികളോട് കൂട്ടുകാരോട് അധ്യാപകരോട് വൈദികരോട് സന്യസ്തരോട് ക്ഷമിക്കുവാൻ സിസ്റ്റേഴ്സിനോട് ക്ഷമിക്കുവാൻ ഈശോ കൃപ തരുന്നു കരമുയർത്തി എല്ലാ മുറിവുകളെയും അവൻ സുഖപ്പെടുത്തുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു സ്നേഹമുള്ളോരെന്നു കരുതിയന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു സ്നേഹമുള്ളോരെന്നു കരുതിയന്റെ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു അന്നെന്നെ ചതിക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തനിക്കേകും അവർക്കും മതേരുന്നോ ശ്രമിക്കുവാത്ത നിമിഷങ്ങളെ കരമേർത്തി വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ചതിച്ചവരോട് ക്ഷമിക്കുവാൻ ഈശോ കൃപ തരുന്നതായി വെളിപ്പെടുത്തുന്നു രഹസ്യങ്ങള് വിശ്വസിച്ച് പറഞ്ഞത് വെളിപ്പെടുത്തി നമ്മളെ അപമാനിച്ചവരോട് ക്ഷമിക്കുവാൻ ഈശോ കൃപ തരുന്നു കരമേർത്തി ഈശോയെ ഈശോയെ ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു യേശുവേ സഹായം യേശുവേ നീ മാത്രമേ സഹായം നീ മാത്രമേ സഹായം നീ മാ
യേശുവേ നന്ദി. ജീവനുള്ള ദൈവം കൂടെ വന്നിരിക്കുക, കൂടെ പോരുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക്. മക്കളൊന്ന് നോക്കിക്കേ, പരിശുദ്ധ ബലിയുടെ നിമിഷങ്ങളില്ല ഈശോന്റെ കൂടെ പോരുകയാ. പാപം നിറഞ്ഞ ജീവിതത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച് നാഥനെന്റെ കൂടെ പോരുകയാ. ഒന്ന് നോക്കിക്കേ മക്കൾ, പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് നോക്കിക്കേ, ജീവിക്കുന്ന ദൈവത്തിലേക്കൊന്ന് നോക്കിക്കേ, ജീവനുള്ള ദൈവത്തിലേക്കൊന്ന് നോക്കിക്കേ. സങ്കീർത്തകൻ പറയുകയാ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി, അവരുടെ ജീവിതത്തിൽ നിന്ന് ലജ്ജാകരമായതെല്ലാം നീങ്ങിപ്പോയി എന്ന് സങ്കീർത്തകൻ പറയുകയാ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ബിജു എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും, എൻ്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് കണ്ണിലസുഖം വന്നു, സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. കണ്ണിലുണ്ടായ രോഗം സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രോഗത്തിൽ നിന്ന് കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തി. ദൈവം തരുന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുക. പ്രിയപ്പെട്ട എൻ്റെ മോന് 10-12 ദിവസമായിട്ട് സൗണ്ട് മുഴുവൻ അങ്ങ് നഷ്ടപ്പെട്ടു. എത്ര മരുന്ന് കൊടുത്തിട്ടും യാതൊരു സൗഖ്യവും സംഭവിക്കുന്നില്ല. പൂർണ്ണമായിട്ടും സ്വരം നഷ്ടപ്പെട്ടു. ഉള്ളില് ചെറിയ ഭയം പോലും തോന്നിപ്പോയി. ഡോക്ടർമാർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സൗണ്ടില്ല. പ്രിയ ദൈവജനമേ, ഈ ദൈവജനത്തിന് മൂല സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച ആ നിമിഷങ്ങളിൽ മകന്റെ സ്വരം ദൈവമായ കർത്താവ് തിരികെ കൊടുത്തു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്ക്, എന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്ക്, എന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. യേശുവേ നന്ദി. എൻ്റെ പേര് മാത്യു, ഞാൻ ഈ ഇടവകാംഗമാണ്. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ തുടർച്ചയായി ഇന്റർനെറ്റിലൂടെ ആരാധനയിലും പരിശുദ്ധബലിയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യമിടുന്നത്. അവന് വയറുവേദനയും ഛർദിയുമായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും കുറവൊന്നും ഉണ്ടായില്ല. ആരാധന സമയത്ത് ഞാൻ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പൂക്കൾ വെച്ച ആരാധനയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ചതിൻ്റെ ഫലമായി വയറുവേദന ഛർദിയും പരിപൂർണമായിട്ടും ഈശോ എടുത്തു മാറ്റിയെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ചപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി ആ നിമിഷത്ത് കൊടുത്ത് ഈശോ മകനെ അനുഗ്രഹിച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? മൊത്തമായി സമർപ്പിച്ചപ്പോൾ കരുതുന്നവൻ എന്നെ കാത്തുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. കരുതുന്നവൻ എന്നെ കാത്തുന്നവൻ എന്റെ യേശുവല്ലാതാരുമല്ലോ. ശക്തിയോടെ നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്ക്, എന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്ക്, എന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത. യേശുവേ നന്ദി. മേരി എന്ന സഹോദരി, ഈ ഇടവക്കാരി 1 മാസമായിട്ട് ചെവി
ചെവിക്കും പിടലിയിലും അസഹ്യമായ വേദന. ഡോക്ടറെ കാണിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്തു, എങ്കിലും ഒരു ഫലം ഉണ്ടായില്ല. ഞാൻ സ്ഥിരമായി ആരാധന സംബന്ധിക്കുന്ന ആളാണ്, ഇവിടെ അങ്ങനെ ആരാധനയെ സംബന്ധിച്ചിട്ടും സൗഖ്യമൊന്നും ഉണ്ടായില്ല. ആരാധന കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി ചെവിയുടെ വേദനയും പിടലിയുടെ വേദനയും ഈശോ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം പാത്രമാറത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർമാറ്റുന്നു. ദാനിയേലിന്റെ ദൈവം പാത്രമാറത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർമാറ്റുന്നു. ലീന എന്ന സഹോദരി, ഈ ഇടവകയിലുള്ള സഹോദരി, എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കുചേരുന്ന വ്യക്തി, ഈ ഇടവകയിൽ എൻ്റെ മകൻ എഞ്ചിനീയറിംഗിൽ മൂന്നാമത്തെ സെമസ്റ്ററിൽ പരീക്ഷയിൽ ഒരു വിഷയം തോറ്റുപോയി. ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റീവാലുവേഷൻ കൊടുത്തപ്പോൾ പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തി. കൂടാതെ ദശാംശം കൊടുക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരിച്ചു കിട്ടാതിരുന്ന സമ്പത്ത് തിരികെ കിട്ടിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ സ്നേഹം നമുക്ക് മഹത്വപ്പെടുത്താം. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ദശാംശം കൊടുത്തപ്പോൾ, കൊടുക്കാമെന്ന് നേർന്നപ്പോൾ ഒരിക്കലും കിട്ടുകയില്ല എന്ന് വിചാരിച്ച സമ്പത്ത് തിരികെ കിട്ടി. അതുപോലെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ള നിയമം വച്ചപ്പോൾ മകന്റെ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പാസ്സാകാതിരുന്ന വിഷയം റിവാല്യൂഷനിൽ കർത്താവിന്റെ ശക്തി അവിടെ പ്രകടമായി. ദൈവത്തിന്റെ സാന്നിധ്യം, അനുഗ്രഹം അവിടെ വെളിപ്പെട്ടു. നമുക്ക് നന്ദി പറഞ്ഞ് ഗായകനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുനാഥന്റെ വരവടുത്തു പോയി, പാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ആയാസത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ആയാസത്തിൽ. യേശുവേ നന്ദി. സോണിയ എന്ന സഹോദരി, സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 1 വരെയുള്ള കുന്നനാരത്ത് നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നു. സ്ഥലം വിൽക്കുവാനുള്ള തടസ്സം 4 വർഷമായിട്ടുണ്ടായിരുന്നു. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ 10 സെന്റ് സ്ഥലം വിറ്റുകിട്ടി. അങ്ങനെ അത്യാവശ്യ കടങ്ങളെല്ലാം വീടി. പ്രിയപ്പെട്ടവർ, അതുപോലെ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം വലിയൊരു കടബാധയിൽ നിന്ന് കർത്താവ് സ്ഥലവും വീടും എല്ലാം വിൽക്കുവാനായിട്ടുള്ള കൃപ കൊടുത്തു. അങ്ങനെ വലിയ കടബാധയിൽ നിന്ന് ആ കുടുംബം മോചിതരായി എന്ന് സാക്ഷ്യപ്പെടുത്തി. അതുപോലെ 6 മാസമായി ദുബായിലുള്ള കമ്പനി വിൽക്കുവാൻ ശ്രമിച്ചു. അതിന്റെ കാര്യവും ഉറപ്പ് കിട്ടി, ടോക്കൺ അഡ്വാൻസ് കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിട്ടുമാറാതിരുന്ന ജലദോഷം പാരമ്പര്യമായിട്ടുണ്ടായിരുന്നത് മാറിക്കിട്ടി. ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇവിടെ കടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് രണ്ടും മൂന്നും തുവാല കൊണ്ടുവരുമായിരുന്നു. ആ തുവാലയിൽ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് 2-3 തുവാല ഉപയോഗിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുക. അങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത്, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മൂക്കൊലിപ്പ് രോഗത്തിൽ നിന്ന്, ജലദോഷത്തിൽ നിന്ന് ഈശോ പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ സൈനസൈറ്റിസ് രോഗം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി. അത് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വളരെ കൂടുതലായിരുന്നു, അതിൽ നിന്ന് കർത്താവ് കുറവ് കൊടുത്തു. ഗുളികയുടെ അളവ് തോത് ഡോക്ടർ കുറച്ചു കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തി. കൂടെ അസുഖങ്ങൾ, പനി, അലർജി, അങ്ങനെ വന്നിരുന്ന കുട്ടികൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഒരു കുടുംബത്തെ അതിൻ്റെ പലവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ആരാധനയിലും ധ്യാനത്തിലും പങ്കുചേരുന്ന വ്യക്തികൾക്ക് ഈശോ നിരവധിയായ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ധ്യാനവും ഈ ശുശ്രൂഷയൊക്കെ. കരങ്ങൾ ഉയർത്തി ദൈവജനത്തോട് ദൈവം കാണിക്കുന്ന വലിയ കാരുണ്യം, എന്നെ അതിൽ ഒരു ഉപകരണമായി ഈശോ നിർത്തിയിരിക്കുന്നേ ഉള്ളൂ, അതെന്നോട് കാണിക്കുന്ന അനന്തമായ സ്വർഗീയ കാരുണ്യമാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. അടുത്ത ധ്യാനം നവംബർ 23 മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഇവിടെ അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം
ഇരു വശങ്ങളിലുള്ള കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നവംബർ 23-ാം തീയതി സാവർ കുര്യാക്കോസ് ഏലിയാസിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഏകദേശം 12 മുതൽ 2 മണി വരെയുള്ള സമയങ്ങളിൽ ആരാധന ഈ ഗ്രൂപ്പാണ് നടത്തുന്നത്. കർത്താവിൻ്റെ വലിയ കാരുണ്യ വിശുദ്ധ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന സമയത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമായ കർത്താവ് പാപിയായി എന്നെ അനുവദിച്ചു. അതുപോലെ നവംബർ 23-ാം തീയതിയുള്ള ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ആ ശുശ്രൂഷ നടത്തുവാനുള്ള കൃപയ്ക്കായിട്ട് കാരുണ്യത്തിനായിട്ട് കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവത്തോട് ആ വലിയ കാരുണ്യം യാചിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ ഈ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വിശുദ്ധന്മാരുടെ വലിയ മധ്യസ്ഥം ഹാലേലുയ്യ സ്വർഗവാസികളുടെ വലിയ പ്രാർത്ഥന ഹാലേലുയ്യ പൂർവപിതാക്കന്മാരുടെ അനുഗ്രഹം ഹാലേലുയ്യ കരമുയർത്തി ഒന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ ശക്തിയോടെ വിളിക്കാമോ സ്നേഹത്തോടെ വിളിക്കാമോ നമുക്ക് പാടി ആരാധിക്കാം. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു അഭിഷേകത്തോടെ വാഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് ആരാധിക്കാം. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എടുത്തു പാടാം. പരിശ്രയന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരിശ്രയന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനു ചോദിക്കില്ലയുന്നു ഞാൻ എന്തിനു ചോദിക്കില്ല ഞാൻ എന്റെ തന്മയ്ക്കായറിയുന്നു ഞാൻ അഭിഷേകത്തോടെ നമുക്ക് ആരാധിക്കാം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ. സഹിയോൻ ഒട്ടുശാലയിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യത്തെ, അപ്പസ്തോലന്മാരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, പത്രോസിൽ നിറഞ്ഞ ദൈവത്തിന്റെ കാരുണ്യം ഓരോ മക്കളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിലും പൗലോസിലും യാക്കോബിലും വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, 12 അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം കരമുയർത്തി ഒന്ന് വിളിക്കാമോ ഈശോയേന്ന് വിളിക്കാമോ. കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കാരുണ്യം, പൗലോസും ശീലാസും അനുഭവിച്ച ദൈവത്തിന്റെ കാരുണ്യം കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന്. ആത്മനാഥനേശുവിനേ ആരാധിക്കുന്നേ അഭിഷേകത്തോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ പൺകുണമുടയും ഈകത്തീടും ആരാധനയിങ്കൽ വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ പൺകുണമുടയും ഈകത്തീടും ആരാധനയിങ്കൽ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ
ആത്മനാഥനെ ശ്രീനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധന ആരാധന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 ദൈവത്തിന് ആരാധന ആത്മാവിനും സത്യത്തിലും ആരാധന ആത്മാവിനും സത്യത്തിലും ആരാധന ആത്മാവിനും സത്യത്തിലും ആരാധന കുട്ടമേലായിരിക്കാം ദിവ്യകാരുണ്യേശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം ജീവൻ നൽകുമോരപ്പം പർവർത്തിയനുമുക്തി പകർന്നരുളും നിനക്ക് മഹോദരമപ്പം നിനക്ക് മഹോദരമപ്പം മാനവരെ പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാകതമാ ജീവൻ നൽകുമോരപ്പം ർത്തിയനുമുക്തി പകർന്നരുളും നിനക്ക് മഹോദരമപ്പം നിനക്ക് മഹോദരമപ്പം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ സകലേശാദിവ്യ കടാക്ഷണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. അതുപോലെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി വെച്ച് സന്നിധി ഭൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവ്യകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇന്നാലയത്തിൽ സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. അതുപോലെ മണിമല കോട്ടാങ്കൽ പള്ളിയിലെ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നടക്കുന്ന ധ്യാനം നമ്മുടെ ടീമിൻ്റെ ധ്യാനമാണ്. ആ ധ്യാനത്തെ എല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഏഴാം തീയതി ശുശ്രൂഷ ഇവിടെ നടക്കുന്ന ഏഴാമത്തെ ഉപവാസ പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി അതുപോലെ നവംബർ 23-ാം തീയതി നടക്കുന്ന ആ വലിയ ധ്യാനത്തെ ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് മദാനം പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലേലുയ്യാ ഹാലേലുയ്യാ അഭിഷേകം വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിച്ച് ഈശോയെന്ന് വിളിച്ച് അനുഗ്രഹം വ്യാപിക്കട്ടെ എല്ലാ മക്കളിലേക്കും. ദൈവാനുഗ്രഹം നിറയട്ടെ ഓരോ കുടുംബങ്ങളെയും. പേര് പേര് ചൊല്ലി വിളിച്ച് ഈശോ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അഭിഷേകം നൽകുന്നു. നിങ്ങൾക്ക് സമാധാനം. കരമേർത്തി ഈശോയെന്ന് വിളിച്ച് നിങ്ങൾക്ക് സമാധാനം. ഓരോ കുടുംബങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. കരമേർത്തി ദിവ്യകാരുടെ നാഥനെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ?
അഭിഷേകത്തോടെ വിളിക്കാമോ, ശക്തിയോടെ വിളിക്കാമോ. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും നിണയാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും നിണയാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും. ഇവിടെ ഒരു എന്നെ കാണുവാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കരുത്. കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവർ മാത്രം.